ഹലോ കൂട്ടുകാരെ, മൂന്നാം ക്ലാസ്സിലെ ജന്തു ലോകത്തേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ നമുക്ക് കാണാം കുറച്ച് ജീവികളുണ്ട്. ആ ജീവികളെ തിരിച്ചറിയാനാണ് ആദ്യം പറയുന്നത്. ഏതൊക്കെയുണ്ട്? യെസ്, നമ്മുടെ മിത്രയുടെ കൂട്ടുകാരാണിവർ. ആഹാ, ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ. കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി. മിത്രയുടെ വീട്ടു പരിസരം കണ്ടല്ലോ. എന്തെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത്? ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും? ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? അപ്പോൾ നമുക്ക് ചിത്രത്തിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ആരൊക്കെയായിരിക്കും മിത്ര ഇണക്കി വളർത്തുന്നത്. അതായത് പെറ്റ് ആനിമൽസ് ആരൊക്കെയായിരിക്കും? ലൈക്ക് കോഴിയുണ്ട്, ആടുണ്ട്, നായയുണ്ട്, പൂച്ചയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ചിത്രത്തിൽ ഏതെല്ലാം ജീവികളാണുള്ളത്. വിച്ച് ക്രീച്ചേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ? കോഴിയും കുഞ്ഞുങ്ങളും, പൂവൻ കോഴി, പൂച്ച, പ്രാവുകളുണ്ട്, പശുക്കുട്ടിയുണ്ട്, ചിത്രശലഭമുണ്ട്, കാക്ക, അണ്ണാൻ, മരം കുത്തി, തത്ത അല്ലേ, ഹെൻ ആൻഡ് ചിക്സ്, റൂസ്റ്റർ, ക്യാറ്റ്, പീജിയൻസ്, കാഫ്, ബട്ടർഫ്ലൈ, ക്രോ, സ്ക്വിരൽ, വുഡ്പെക്കർ ആൻഡ് പാരറ്റ്. ഇനി അടുത്ത ചോദ്യം, ഏതൊക്കെ ജീവികളെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നത്? നെയിം ദ ക്രീച്ചേഴ്സ് ദാറ്റ് വി കീപ് ഇൻ അവർ ഹൗസസ്. വിശാദേ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഏതൊക്കെയാണ് മക്കൾക്ക് അറിയാം? കൗ, ഗോട്ട്, ബുഫല്ലോ, എരുമ അല്ലേ, ചിക്കൻ, ഡക്ക്, പാരറ്റ്, ഡൗ, മൈന, ലവ് ബേർഡ്സ്, ക്യാറ്റ്, ഡോഗ് അല്ലേ, ഇതുപോലെയുള്ള ആനിമൽസിനൊക്കെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട്. ഇനി കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. യു ക്യാൻ സീ. നമ്മൾ ഇണക്കി വളർത്തുന്ന ജീവികൾ അല്ലേ, പക്ഷികളുണ്ട്. എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്? ഇനി എന്തിനാണ്, വൈ ഡു വി റേസ് ആനിമൽസ്? യെസ്, ഫോർ ഫുഡ്, ഫോർ സേഫ്റ്റി, ഫോർ എൻ്റർടൈൻമെൻറ്റ്, ഫോർ ഇൻകം അല്ലേ. ആഹാരത്തിനും സുരക്ഷയ്ക്കും വിനോദത്തിനും ആദായത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ജീവികളെ വളർത്താറുള്ളത്. ഇനി നമുക്ക് വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക തന്നിട്ടുണ്ട്. അത് പൂർത്തിയാക്കാനാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. ഗോട്ട്, ഗോട്ട് ആടിനെ നമ്മൾ എന്തിനൊക്കെ വളർത്താറ്? ഫോർ മിൽക്ക് ആൻഡ് ഫോർ മീറ്റ്, പാലിനും മാംസത്തിനും വേണ്ടി. ആൻഡ് ഹെൻ, കോഴിനെയോ? ഫോർ എഗ്, ഫോർ ഫ്ലഷ് അല്ലേ. നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കാറുണ്ട് അല്ലേ, മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ കോഴീനെ വളർത്താറ്. ദെൻ കൗ, പശു. പശുവിനെ നമ്മൾ എന്തിനാണ്? പാലിനും ചാണകത്തിനും അല്ലേ. ചാണകം എന്ന് പറയുന്നത് ഒരു അടിപൊളി വളമാണ്, ജൈവ വളമാണ്. ഫോർ ഡങ്, കൗ ഡങ് എന്ന് പറയും ചാണകം. അപ്പോൾ ഫോർ മിൽക്ക് ആൻഡ് ഫോർ ഡങ് വി റേസ് കൗ. ദെൻ വാട്ട് അബൌട്ട് ലവ് ബേർഡ്സ്? ലവ് ബേർഡ്സിനെ നമ്മൾ എന്തിനാണ് വളർത്താറ്? ചുമ്മാ ഒരു ആസ് പെറ്റ്സ്, ഫോർ ഇൻകം. ലവ് ബേർഡ്സിനെ നമ്മൾ വിൽക്കാറുണ്ട് അല്ലേ. പിന്നെ ഒരു കൗതുകത്തിന്, ചുമ്മാ അതിനെ കാണുമ്പോൾ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ലവ് ബേർഡ്സിനെ നമ്മൾ വളർത്താറ്. പിന്നെ ഡോഗ്, വിനോ അല്ലേ, വിച്ച് ഗാർഡ്സ് അവർ ഹൗസ്, നമ്മുടെ വീടിൻ്റെ കാവൽക്കാരനാണ്. ഫോർ സേഫ്റ്റി ആൻഡ് ഫോർ ഇൻകം. ഓക്കെ, അടുത്ത ചോദ്യം, ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? പേരുകൾ എഴുതൂ. ഹൗ മെനി ക്രീച്ചേഴ്സ് കുഡ് യു ഐഡൻറ്റിഫൈ ഫ്രം ദ പിക്ചേഴ്സ്? റൈറ്റ് ഡൗൺ ദർ നെയിംസ്. നോക്കിക്കേ, ഏതൊക്കെയത്? പല്ലി, ഒച്ച്, ഉറുമ്പ്. കാണുന്നുണ്ടോ? ഒരുപാട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ജീവികളാണ് അല്ലേ. നോക്കിക്കേ, വവ്വാൽ, ഉറുമ്പ്. Now we can easily draw some familiar creatures with letters and more. ഓരോരോ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ജീവികളിങ്ങനെ വരയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്യണേ. നോക്കിക്കേ, നല്ല ഭംഗിയായിട്ട് ചില ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ജീവികളെ വളരെ മനോഹരമായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അക്ഷരചിത്രങ്ങൾ നോക്കിക്കേ, ഒരു ഷാ വെച്ചിട്ട് ഒരു പാമ്പിനെ വരയ്ക്കാം, താ വെച്ചിട്ട് ഒരു കിളി, വാ വെച്ചിട്ടൊരു ഒച്ച് അല്ലേ. നോക്കിക്കേ, നന്നായിട്ടുണ്ട്. അക്ഷരചിത്രങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള അക്ഷരചിത്രങ്ങൾ കൂട്ടുകാരുടെ പരിസര പഠന പുസ്തകത്തിൽ വരച്ച് ചേർക്കണേ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. സി,
ഇനി നമുക്ക് ജീവികളെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ചെറിയ ജീവികളും വലിയ ജീവികളും, സ്മോളസ്റ്റ് ആനിമൽസ് ആൻഡ് ലാർജസ്റ്റ് ആനിമൽസ്. വിച്ച് ആർ ദ സ്മോളസ്റ്റ് ആനിമൽസ്? പെയിൻ, അല്ലേ, നമ്മുടെ തലയിലൊക്കെയുള്ള പെയിൻ, ലൈസ്, പിന്നെ ചെള്ള് നമുക്ക് കാണാൻ പറ്റും. ചില ജീവികളുടെ മേത്തൊക്കെ ചെള്ളിരിക്കുന്നത് കാണാൻ പറ്റും. ഫ്ലീ, മുട്ട, മൂട്ട, മൂട്ട, ബെഡ് ബഗ്, ഇവിടെ കട്ടിലൊക്കെ മൂട്ടേനെ കാണാൻ പറ്റും. പിന്നെ റൈസ് യോ ഹെഡ് ബഗ്, വിച്ച് ഈസ് ദാറ്റ്? നമ്മൾ ആ ചാഴി ഒരു ഭയങ്കര ഒരു ബാഡ് സ്മെല്ലുള്ള ഒരു ഇൻസെക്റ്റ് ഇല്ലേ, അതാണ് ആ ബഗ്. ആ ബഗിൻ്റെ പേരാണ് ചാഴി. പിന്നെ മോസ്കിറ്റോ, കൊതുക്, ഇതൊക്കെ എന്താണ് മക്കളെ? സ്മോളസ്റ്റ് ആനിമൽസ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ലാർജസ്റ്റ് ആനിമൽസ്? യു നോ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്? എലിഫൻറ്റ്. ആൻഡ് വാട്ട് അബൌട്ട് ദ സീ? ബ്ലൂ വെയിൽ, അല്ലേ, നീലത്തിമിങ്ങലാണ് ഏറ്റവും വലിയ. ഇനി കാണ്ടാമൃഗം ഒക്കെ വലിയ സൈസ്, ലാർജസ്റ്റ് ആനിമൽസ് ആണ്, വലിയ ജീവികളാണ് കാണ്ടാമൃഗം. റൈനോസേഴ്സ്, പോത്ത്, ബുഫല്ലോ, ജിറാഫ്. അപ്പോൾ പലതരത്തിലുള്ള ജീവികളുണ്ട് നമുക്ക്. ചെറിയ ജീവികളുണ്ട്, വലിയ ജീവികളുണ്ട്, നമ്മൾ വളർത്തുന്ന ജീവികളുണ്ട്, കാട്ടിൽ കാണുന്ന ജീവികളുണ്ട്. അപ്പോൾ വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്, എന്തൊക്കെ സവിശേഷതകളാണ് ഈ ജീവികൾക്കുള്ളത്, ഓരോ ജീവികളുടെയും സവിശേഷതകൾ എന്തൊക്കെയാണ്? താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതാണെന്ന് കണ്ടെത്തും. ആദ്യത്തെ ആരുടെയാണ്? കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കിക്കേ. ആ, ആനയുടെ അല്ലേ. പിന്നെ നോക്കിക്കേ, ശരീരഭാഗങ്ങൾ ആരുടെയാണ്? മയിൽ. ഈ കാലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് ഈ ജീവികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ജീവികൾ ഏതെല്ലാം വിധത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഹൗ ഡു ക്രീച്ചേഴ്സ് ഡിഫർ? യെസ്, ഇൻ ഷേപ്പ്, ഇൻ സൈസ്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു സൈസ്. സ്മോളസ്റ്റ് ആനിമൽസ്, പേന എത്ര ചെറുതാ, പക്ഷേ അതും ഒരു ആനിമലാണ്, അല്ലെ, അതൊരു ജീവിയാണ്, അതൊരു ക്രീച്ചറാണ്, അല്ലെ, ക്രീച്ചറാണ്. ആൻഡ് എലിഫൻ്റ് ഈസ് ഓൾസോ ആൻ ക്രീച്ചർ. എലിഫൻ്റ് ഈസ് ഓൾസോ എ ക്രീച്ചർ. അപ്പോൾ നോക്കിക്കേ, സൈസിലെ വ്യത്യാസം, ഷേപ്പിലെ വ്യത്യാസം, കളറിലെ വ്യത്യാസം. ആന കറുത്തിട്ടാണ്, കൊക്ക് വെളുത്തിട്ടാണ്. സ്പോട്സ്, പുള്ളികളിലെ വ്യത്യാസം, അല്ലേ. പിന്നെ സ്ട്രൈപ്സ്, വരകളിലെ വ്യത്യാസം. സീബ്രയുടെ ഒക്കെ വരകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ഓൺ ഇറ്റ്സ് ബോഡി. ഹോൺസ്, പിന്നെ കൊമ്പ്, അല്ലേ, കാണ്ടാമൃഗത്തിൻ്റെ ഒക്കെ കൊമ്പുണ്ട്. ഹൂവ്സ്, കുളമ്പ്, നെയിൽസ്, നഖം, ഇതൊക്കെ വ്യത്യാസമാണ് ഓരോ ക്രീച്ചേഴ്സിൻ്റെയും. അപ്പോൾ നമ്മൾ ക്രീച്ചേഴ്സിനെ എടുക്കാൻ പോവാണ്, എന്നിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവുക. അതിൻ്റെ കളറുണ്ടോ, സ്ട്രൈപ്പ് ഏതാണ്, സ്ട്രൈപ്സ് ഉണ്ടോ, സ്പോട്സ് ഉണ്ടോ, ഹോൺസ് ഉണ്ടോ നോക്കിയിട്ട്. അപ്പോൾ ആന, നമ്മളിപ്പോൾ എലിഫൻറ്റിനെ എടുക്കുക, നോക്കിക്കേ. എലിഫൻറ്റ് ഇസ് ബ്ലാക്ക് ഇൻ കളർ. സ്ട്രൈപ്സ് ഉണ്ടോ എലിഫൻറ്റിന്? നോ. സ്പോട്സ് ഉണ്ടോ? നോ. ഹോൺസ് ഉണ്ടോ? യെസ്, അല്ലേ, അതിൻ്റെ കൊമ്പുണ്ട്, ആനക്കൊമ്പ്. ദെൻ ഹൂവ്സ് ഉണ്ടോ, കുളമ്പുണ്ടോ? നോ. ദെൻ വാട്ട് അബൌട്ട് നെയിൽസ്? ആനയ്ക്ക് നെയിൽസ് ഉണ്ടല്ലേ. പിന്നെ പശു ആണെങ്കിലോ? പശുവിൻ്റെ കളറ് പലതരത്തിൽ നമുക്ക് വെളുത്ത പശുവിനെ കാണാം, കറുത്ത പശു, പുള്ളി പശു ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേരിയസ് എഴുതാം. ദെൻ സ്ട്രൈപ്സ് ഉണ്ടോ പശുവിന്? നോ. പുള്ളികളുണ്ട് ചിലതിനൊക്കെ പുള്ളികൾ നമ്മൾ കണ്ടിട്ടുണ്ട് പശുവിന്, പുള്ളി പശു. പിന്നെ ഹോൺസ് ഉണ്ടോ? യെസ്. ഹൂവ്സ് ഉണ്ടോ? യെസ്. കുളമ്പ്, പശുവിന് കുളമ്പുണ്ടല്ലോ അതിൻ്റെ കാലിൽ. നഖം ഇല്ല. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ കൂടുതൽ ജീവികൾ ഉൾപ്പെടുത്തും. അപ്പോൾ നോക്കിക്കേ, ഹോൺഡ്, വിങ്ഡ്, ഹൂഫ്ഡ്, ടൂത്ത് എന്നുള്ള, പിന്നെ എന്താ, മോർ ദാൻ ഫോർ ലെഗ്സ് ക്രീച്ചേഴ്സ്, നാലിൽ കൂടുതൽ കാലുള്ളവ. അപ്പോൾ ഹോൺഡ് എന്ന് പറഞ്ഞാൽ കൊമ്പുള്ളവ, വിങ്ഡ് എന്ന് പറഞ്ഞാൽ ചിറകുള്ളവ, ഹൂഫ്ഡ് എന്ന് പറഞ്ഞാൽ കുളമ്പുള്ളവ, ടൂത്ത് എന്ന് പറഞ്ഞാൽ പല്ലുള്ളവ. അപ്പോൾ ഏതൊക്കെയാണ് അത് നോക്കിക്കേ. കൊമ്പുള്ളവ ഏതൊക്കെയാണ്? ആട്, മാൻ, പശു, അല്ലേ, ചിറകുള്ളവ, കാക്ക, തത്ത, ചിത്രശലഭം. കുളമ്പുള്ളവ ഏതൊക്കെയാണ്? പശു, കുതിര, പന്നി, അല്ലേ. പല്ലുള്ളതോ? റാബിറ്റിന് പല്ലുണ്ടല്ലേ. ജിറാഫ്, എലിഫൻറ്റ്. നാലിൽ കൂടുതൽ കാലുള്ളത് ആർക്കൊക്കെയാണ്? ആ, ഉറുമ്പ്. ഉറുമ്പ് ചെറുതാണെങ്കിലും അതിന് എത്ര കാലുണ്ട്? നാലിൽ കൂടുതൽ കാലുണ്ട്. സ്പൈഡർ, അല്ലേ, എട്ട് കാലി എന്നാണ് അതിൻ്റെ മലയാളത്തിൽ വേറൊരു പേര്, ചിലന്തി എന്നൊക്കെ അറിയപ്പെടുന്ന എട്ട് കാലുകളുണ്ട്. അപ്പോൾ സ്കോർപ്പിയോൺ, തേളിനും അതെ, നാലിൽ കൂടുതൽ കാലുകളുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന മൃഗങ്ങൾക്കൊക്കെ നാല് കാലാണ്, അതിൽ കൂടുതലുള്ളതും ഉണ്ട്. അതുപോലെ ഹോണുള്ള മറ്റൊരു മൃഗമാണ് ഇത് കാണ്ടാമൃഗം. ചിറകുള്ളത് പരുന്ത്. പിന്നെന്താണ്,
കുളമ്പുള്ളതാണ് ഏത്? നമ്മുടെ മാൻ. കുരങ്ങ്, കുരങ്ങിന് എന്തുണ്ട്? പല്ലുണ്ട്. ദെൻ വാട്ട് അബൌട്ട് ബട്ടർഫ്ലൈ? ബട്ടർഫ്ലൈക്കും നാലിൽ കൂടുതൽ കാലുകളുണ്ട്. ഇനി നമ്മൾ കുറച്ച് സീ ക്രീച്ചേഴ്സിനെ പരിചയപ്പെടാൻ പോവാണ്. കടലിലുള്ള ജീവികൾ, കടൽ ജീവികൾ ഏതൊക്കെയാണ് മക്കളെ? നിങ്ങൾക്കറിയാവുന്ന കടൽ ജീവികൾ ഏതൊക്കെയാണ്? കടൽ ഞണ്ട്, സീ ക്രാബ്. കേട്ടിട്ടുണ്ടോ കടലിൽ നിങ്ങൾ ഞണ്ടിനെ കണ്ടിട്ടില്ലേ? പിന്നെ സ്രാവ്, ഷാർക്കില്ലേ? ഷാർക്കൊരു കടൽ ജീവിയാണല്ലോ. തിരണ്ടി, റെറ്റിക്കുലേറ്റ് വിപ്രേ എന്നാണ് അതിൻ്റെ പേര്. കടലാമ, സീ ടർട്ടിൽസ്. പിന്നെ മത്തി, സർഡൈൻ, അയല, മാക്രൽ, നീലത്തിമിംഗലം, ബ്ലൂ വെയിൽ, ഇതൊക്കെ എന്താണ്? കടൽ ജീവികളാണ് കേട്ടോ മക്കളെ. വിച്ച് സി ആനിമൽസ് ഡു യു നോ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം. സീ ദ പിക്ചേഴ്സ് ഓഫ് സം ഓഫ്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ, കടൽ ജീവികളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടേ. നോക്കിക്കോ, നോക്കിക്കോ. ഇതാണ് സീ ഹോഴ്സ്, കടൽ കുതിര എന്ന് പറയുന്നത്. പ്രസവിക്കുന്ന അച്ഛൻ എന്നൊക്കെ ഇതിന് പേരുണ്ട്. അതുപോലെ അടുത്തത് സീ ഹെഡ്ജ് ഹോഗ്, കടൽ മുള്ളൻ പന്നി. നോക്കിക്കേ, എന്തൊരു ഭംഗിയല്ലേ കാണാൻ. സീ ഹെഡ്ജ് ഹോഗ്, സീ ഹെഡ്ജ് ഹോഗ്. സീ, മറ്റു രണ്ട് കടൽ ജീവികളുടെ ചിത്രങ്ങൾ. നൗ യു ക്യാൻ സീ സീ കുക്കുംബർ. നമ്മൾക്ക് ഇനി കുറച്ചെണ്ണം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. സീ കുക്കുംബർ ഇതേതാണ്? ഈ കാണുന്നതാണ് സീ കുക്കുംബർ. കുക്കുംബറിൻ്റെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് സീ കുക്കുംബർ എന്ന പേര് വന്നേക്കുന്നത്. ഇനി ഇതെന്താണ്? സീ കൗ ആണ്, കടൽ പശു കേട്ടോ. കടൽ കുതിര, കടൽ കുതിര എന്താണ്? പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി അല്ലേ. കടൽ കുതിര എന്ന് പറയുന്ന സീ ഹോഴ്സ് എന്താണ്? ഒരിനം കടൽ മത്സ്യമാണ് കടൽ കുതിര. കുതിരയുടെ പോലെയുള്ള തലകളായതുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നത്. ഓക്കെ, പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരയുടെ ശരീരത്തിലുള്ള സഞ്ചിയിലാണ് ഇത് നിക്ഷേപിക്കുന്നത്. മുട്ട വിരിയുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്നത് ആരുടെ നിന്നാണ്? ആൺ കടൽ കുതിരയുടെ നിന്നാണ്. അതുകൊണ്ടാണ് പ്രസവിക്കുന്ന അച്ഛന് ഇതിനൊരു പേര്. ആൺ കടൽ കുതിര അല്ല പ്രസവിക്കുന്നത്. ഓക്കെ, പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ട ആൺ കടൽ കുതിരയുടെ ശരീരത്തിനുള്ളിലുള്ള സഞ്ചിയിലായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് തോന്നുന്നത്. സീ ഹോഴ്സ് ഇസ് എ ടൈപ്പ് ഓഫ് മറൈൻ ഫിഷ്. ഹോഴ്സ് ലൈക്ക് ഹെഡ്സ്, അതിൻ്റെ തല ഹോഴ്സ് ലൈക്ക് ആണ്. എക്സ് ലെയ്ഡ് ബൈ ഫീമെയിൽ സീ ഹോഴ്സസ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ പൗച്ചസ് ഓൺ ദ ബോഡി ഓഫ് ദ മെയിൽ സീ ഹോഴ്സ് ആൻഡ് വെൻ ദ എക്സ് ഹാച്ച് ദ യങ് എമേർജ്. ഇനി കടൽ മുള്ളൻ പന്നി, ശരീരമാസകല മുള്ളുകളുള്ള പന്താകൃതിയിലുള്ള ഒരു മത്സ്യമാണ് ഏത്? ഇതൊക്കെ മത്സ്യമാണ് കേട്ടോ കടൽ മുള്ളൻ പന്നി. ശരീരം ബലൂൺ പോലെ വീർപ്പിക്കാനുള്ള കഴിവ് ജീവിക്കുന്നുണ്ട്. കടൽ മുള്ളൻ പന്നിയുടെ പേരെന്താണ്? സീ ഹെഡ്ജ് ഹോഗ്. ഇറ്റ്സ് എ സ്ഫെറിക്കൽ ഫിഷ് വിത്ത് സ്പൈൻസ് ഓൾ ഓവർ ഇറ്റ്സ് ബോഡി. ദിസ് ക്രീച്ചർ ഹാസ് ദ എബിലിറ്റി ടു ഇൻഫ്ലേറ്റ് ഇറ്റ്സ് ബോഡി ലൈക്ക് എ ബലൂൺ. ഒരു ബലൂൺ പോലെ സ്വന്തം ശരീരം വീർപ്പിക്കാനുള്ള കഴിവ് ഈ ജീവിക്കുന്നുണ്ട്. ഒരു പന്താകൃതിയിലുള്ള ഒരു മത്സ്യമാണ്, ശരീരം മൊത്തം മുള്ളുകൾ. ഓക്കെ, എനിക്ക് നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. കടൽ വെള്ളരി, കടലിൻ്റെ അടിത്തട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ആര് കാണപ്പെടുന്നത്? കടൽ വെള്ളരി. വെള്ളരിയുടെ ആകൃതി, നമ്മൾ നേരത്തെ ഫോട്ടോ കണ്ടു, വെള്ളരിയുടെ ആകൃതിയിലുള്ള ഒരു ജീവിയാണ്. സീ കുക്കുംബർ ഫൗണ്ട് ഇൻ ഏരിയാസ് നിയർ ദ സീ ഫ്ലോർ. എ ക്രീച്ചർ ഷേപ്ഡ് ലൈക്ക് എ കുക്കുംബർ. ഇനി അടുത്തത് കടൽ പശു. കടൽ ആന എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ഫുഡ് എന്താണ്? പുല്ലാണ്. ഓൾസോ നോൺ ആസ് സീ എലിഫൻറ്റ്. ഗ്രാസ് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് സീ കൗ. നീലത്തിമിംഗലം, ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലത്തിന് 35 മീറ്റർ നീളം. നാല് ചോദിക്കുക, 35 മീറ്റർ നീളവും, അതായത് ഏതാണ്ട് 6 ക്ലാസ് മുറികളുടെ നീളമുണ്ട്. 30 ആനകളുടെ അത്രയും ഭാരം, എൻ്റെ ദൈവമേ, 200 ടണ്ണൊക്കെ ഭാരമുള്ള ജീവിയാണ് ഇത് നീലത്തിമിംഗലം. നീല കലർന്ന ചാരനിറമാണ്. എന്നാൽ ഇവയുടെ ആഹാരം എന്താണ്? ചെറുമീനുകളാണ്. ഇന്ന് ഭൂമിയിൽ 10,000-ൽ താഴെ തിമിംഗലങ്ങളെ ഉണ്ടാകാനിടയുള്ളൂ എന്ന് കണക്കാക്കുന്നതിനാൽ വംശനാശ ഭീഷണിയിലാണ്. ഓക്കെ, തിമിംഗലങ്ങൾ വംശനാശ ഭീഷണി, ഡേഞ്ചർ ഓഫ് എക്സ്റ്റെൻഷൻ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ബ്ലൂ വെയിൽ, നമ്മളിപ്പോൾ പറഞ്ഞ നീല തിമിംഗലം, ദ ലാർജസ്റ്റ് ലിവിംഗ് ക്രീച്ചർ ഓൺ ഏർത്ത്. അതേതാന്ന് ചോദിച്ചതാണ്? ബ്ലൂ വെയിൽ. ദ ബ്ലൂ വെയിൽ ക്യാൻ റീച്ച് എ ലെങ്ത് ഓഫ് 35 മീറ്റേഴ്സ് ആൻഡ് വെയ് ആസ് മച്ച് ആസ് 30 എലിഫൻറ്റ്സ്, 200 ടൺസ്. They are bluish gray, but their food is small fish. It's estimated that there may be less than 10,000 whales on Earth today.
സോ ദേ ക്യാൻ ബി സെറ്റ് ടു ബി ഇൻ ഡേഞ്ചർ ഓഫ് എക്സ്റ്റിങ്ഷൻ. മെനി വേയ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്, ഇനി പലതരത്തിലുള്ള സഞ്ചാര രീതികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവികളെ പട്ടികപ്പെടുത്താൻ പോവുകയാണ്. കാറ്റഗറൈസിങ് ക്രീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. സി, നടക്കുന്നവ, വാക്കിംഗ് ക്രീച്ചേഴ്സ്. ക്രൗളിംഗ് ക്രീച്ചേഴ്സ്, ഇഴയുന്നവ. ഫ്ലയിങ് ക്രീച്ചേഴ്സ്, പറക്കുന്നവ. സ്വിമ്മിംഗ് ക്രീച്ചേഴ്സ്, നീന്തുന്നവ. ജമ്പിംഗ് ക്രീച്ചേഴ്സ്, ചാടി ചാടി പോകുന്നവ. നടക്കുന്നതാരൊക്കെയാണ് നമുക്കറിയാം, ആന, പട്ടി, ജിറാഫ്, ആട്, പൂച്ച, ആന അല്ലേ, ആന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇഴയുന്നവ, പാമ്പ് ഇഴഞ്ഞിഴഞ്ഞല്ലേ പോകുന്നേ. ഒച്ച്, നമ്മുടെ സ്നെയിൽ അല്ലേ, ഏർത്ത്വം, മണ്ണിൽ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നത്. കാറ്റർപില്ലർ, പുഴു. മില്ലിപ്പേഡ്, അട്ട. സെൻറ്റിപ്പീഡ്, പഴുതാര. ഇതൊക്കെ എന്താ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പോകുന്ന ക്രോളിംഗ് ക്രീച്ചേഴ്സാണ്. ഈ ഫ്ലയിങ് ക്രീച്ചേഴ്സ് കുട്ടികൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ക്രോ, ക്രെയിൻ, കൊക്ക്, പാരറ്റ്, ബട്ടർഫ്ലൈ, ഡവ്, ഡ്രാഗൺ ഫ്ലൈ, ഇതൊക്കെ പറക്കുന്നവയാണ്. പിന്നെ നീന്തുന്നവ, സ്വിമ്മിംഗ് ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? ആ, എവറി ഫിഷ്, ബ്ലൂ വെയിൽ, ഡോൾഫിൻ, ഷാർക്ക്, പെൻഗ്വിൻ. പെൻഗ്വിൻ നീന്തി നീന്തിയാണ് പോകുന്നത്, നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് മെയിൻ സഞ്ചാര രീതി? നീന്തുക എന്നുള്ളതാണ്. ടോർട്ടോയ്സ് ഓൾസോ. ജമ്പിങ് ക്രീച്ചേഴ്സ് ആരൊക്കെയാണ്? തവള, പുൽച്ചാടി, കങ്കാരു. ഓക്കെ, ഇതൊക്കെ എന്താണ്? ജമ്പിങ് ക്രീച്ചേഴ്സാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ചില ജീവികളാണ്. സം ക്രീച്ചേഴ്സ് മൂവ് ഇൻ അതർ വേയ്സ്. കങ്കാരു, ശക്തിയുള്ള പിൻകാലുകൾ ഉപയോഗിച്ചാണ് കങ്കാരുവിൻ്റെ സഞ്ചാരം. കങ്കാരു എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് മക്കളെ? അതിൻ്റെ പിൻകാലുകൾക്ക് നല്ല ശക്തിയാണ്, അതുപയോഗിച്ചാണ് കങ്കാരുവിൻ്റെ സഞ്ചാരം. വളരെ ചെറിയ വലിപ്പം മാത്രമുള്ള മുൻകാലുകൾ സഞ്ചാരത്തിന് സഹായിക്കുന്നില്ല. ബലമുള്ള വാലും ചലനത്തിനായി ഈ ജീവി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബലമുള്ള വാലും ബലമുള്ള പിൻകാലും. അതിൻ്റെ മുൻകാലെന്താണ്? വളരെ ചെറിയ വലിപ്പം മാത്രമേ ഉള്ളൂ. ശരീരത്തിൻ്റെ മുൻഭാഗം പിൻഭാഗത്തെ അപേക്ഷിച്ച് ചെറുതാണ്. അതുകൊണ്ട് പ്രയാസം കൂടാതെ ചാടി ചാടി സഞ്ചരിക്കാൻ കങ്കാരുക്കൾക്ക് കഴിയുന്നു. കങ്കാരു എങ്ങനെയാണ് പോകുന്നത്? ജമ്പിങ് ക്രീച്ചറാണ് കങ്കാരു. ഓക്കെ, സി, ജമ്പിങ് ക്രീച്ചേഴ്സ്, ചാടി ചാടി പോകുന്നതാണ് ആര്? കങ്കാരു. കങ്കാരു പവർഫുൾ ബാക്ക് ലെഗ്സ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് ട്രാവൽ. സ്മോൾ സൈസ് ഫ്രണ്ട് ലെഗ്സ് ആർ നോട്ട് ഹെൽപ്പിംഗ് ടു ട്രാവൽ. കങ്കാരൂസ് സ്ട്രോങ് ടെയിൽ ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഇറ്റ്സ് മൂവ്മെൻറ്റ്. കങ്കാരൂസ് ഫ്രണ്ട് ബോഡി ഈസ് കമ്പയർഡ് ടു റെയർ ഈസ് സ്മോൾ സൈസ്, സോ ഇറ്റ്സ് ഈസി ടു ട്രാവൽ ബൈ ജമ്പിങ്. ഈസി ആയിട്ട് ജമ്പ് ചെയ്ത് പോകാൻ ആർക്ക് പറ്റും? കങ്കാരുവിന് പറ്റും. അതേപോലെ തന്നെ തവള, തവളയ്ക്കും അതെ, പിൻകാലുകൾക്ക് മുൻകാലുകളെ അപേക്ഷിച്ച് നീളം കൂടുതലാണ്. അപ്പോൾ ചാടി ചാടിയുള്ള സഞ്ചാരത്തിന് പ്രധാനമായി ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? പിൻകാലുകളാണ് തവള. ദ ബാക്ക് ലെഗ്സ് ആർ ലോങ്ങർ ദാൻ ദ ഫ്രണ്ട് ലെഗ്സ്. ദ ബാക്ക് ലെഗ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ജമ്പിങ്. ഇനി ഗ്രാസ് ഹോപ്പർ ആണെങ്കിലോ, ദ ഗ്രാസ് ഹോപ്പർ ക്യാൻ ജമ്പ് അപ് ടു 2 meters ഫ്രം വൺ പ്ലേസ് യൂസിങ് ഇറ്റ്സ് പവർഫുൾ ബാക്ക് ലെഗ്സ്. ഇതെല്ലാം ബാക്ക് ലെഗ്സ് സ്ട്രോങ് ആയിട്ടുള്ള ലെങ്ത്തുള്ള ജീവികളാണ് എന്ത് ചെയ്യുന്നത്? ജമ്പിങ് മോഡ് ചൂസ് ചെയ്യുന്നത് അല്ലേ, ചാടി ചാടി പോകും. ദ ഗ്രാസ് ഹോപ്പർ ക്യാൻ ജമ്പ് അപ് ടു 2 meters ഫ്രം വൺ പ്ലേസ് യൂസിങ് ഇറ്റ്സ് പവർഫുൾ ബാക്ക് ലെഗ്സ്. ഓക്കെ, ശക്തിയേറിയ പിൻകാലുകൾ ഉപയോഗിച്ച് ഒരിടത്ത് നിന്ന് 2 meters വരെ ദൂരത്തേക്ക് ചാടി ചാടി സഞ്ചരിക്കാൻ പുൽച്ചാടിക്ക് കഴിയും. മുൻകാലുകൾ ഭക്ഷണം ശേഖരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവ ഉപയോഗപ്പെടുത്തുന്നത്. വീട്ടിൽ പച്ചത്തുള്ളൻ, പച്ചക്കുതിര എന്നിങ്ങനെയും ഇവ വിളിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലെഗ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഓൺലി ഫോർ ഗ്യാദറിംഗ് ഫുഡ്. ദേ ആർ ഓൾസോ കോൾഡ് ആസ് വിട്ടിൽ, പച്ചത്തുള്ളൻ, പച്ചക്കുതിര അല്ലേ. ലിസ്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ മോഡ് ഓഫ് മൂവ്മെൻറ്റ്സ്. ജീവികളുടെ ശരീര പ്രത്യേകതകളും സഞ്ചാര രീതിയും തമ്മിലുള്ള ബന്ധം ഒന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തണേ. ഓക്കെ, അപ്പോൾ ക്രീച്ചേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട് കുതിര, ഹോഴ്സ് അല്ലേ. ഹോഴ്സിൻ്റെ ബോഡി ഫീച്ചർ എന്താ? ശരീരത്തിൻ്റെ സവിശേഷത എന്താണ്? പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകൾ, ഫോർ ലെഗ്സ് ദാറ്റ് ബെൻഡ് ബാക്ക്വേർഡ്സ്. മൂവ്മെൻറ്റ്, ഹോഴ്സ് എങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം. നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട് അല്ലേ, വാക്ക് ആൻഡ് റൺ ഹോഴ്സ്. ദെൻ വാട്ട് അബൌട്ട് സ്നേക്ക്? സ്നേക്കിന് കാലുണ്ടോ? ഇല്ല, നോ ലെഗ്സ്.
ശരീരഭാഗം മുഴുവനും സഞ്ചാരത്തിൽ ഉപയോഗിക്കുന്നു. അത് ക്രോൾ ചെയ്താണ് പോകുന്നത്. ദ എൻറ്റയർ ബോഡി പാർട്ട് ഈസ് യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ്. ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നു, ഇഴയുന്നു, ക്രാവൾ. ഇനി ഡവ്. ഡവിന് കാലില്ലേ? കാലുണ്ട്. ദർ ആർ ലെഗ്സ്. ചിറകില്ലേ? ചിറകുണ്ട്. ദർ ആർ വിങ്സ്. അപ്പോൾ അതെന്ത് ചെയ്യും? വോക്കും ചെയ്യും അല്ലേ, നമുക്ക് കാണാം, നിലത്ത് കൂടെ നടക്കുന്നതും കാണാം. ദെൻ ഇറ്റ് ഫ്ലൈ. വാട്ട് അബൌട്ട് ഫിഷ്? മീൻ. രണ്ടറ്റവും കൂർത്ത ശരീരം. മീനിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടറ്റവും കൂർത്ത ശരീരം. ബോത്ത് എൻസ് പോയിൻറ്റഡ് ബോഡി. വശങ്ങളിലും വാലിലും എന്തുണ്ട്? ചിറകുകളുണ്ട്. മേൽ ചിറകുണ്ട്, കീഴ് ചിറകുണ്ട്, വാൽ ചിറകുണ്ട് അല്ലേ. വിങ്സ് ഓൺ സൈഡ്സ് ആൻഡ് ടെയിൽ. ഡോർസൽ ഫിൻ, പെൽവിക് ഫിൻ, കോഡൽ ഫിൻ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു? ഇറ്റ്സ് വിങ്സ്. നീന്തുന്നു അല്ലേ, മീൻ നീന്തുന്നു. ഇനി എന്താണ് ഡക്ക്? ഡക്കിന് എന്തുണ്ട്? ദേർ ആർ വിങ്സ്, ദേർ ആർ ലെഗ്സ്. അപ്പോൾ അതെന്ത് ചെയ്യും? വോക്ക്, സ്വിം, ഫ്ലൈ. ഒന്നിലധികം രീതി സഞ്ചരിക്കുന്ന മറ്റ് ചില ജീവികളുണ്ട്. ആമ, മുതല, നീർക്കാക്ക, നീർക്കോലി, ഞണ്ട്. ഓർഗാനിസംസ് ദാറ്റ് മൂവ് ഇൻ മൾട്ടിപ്പിൾ വേയ്സ് ഏതൊക്കെയാണത്? ടോർട്ടോയിസ്, ക്രൊക്കഡൈൽ, ക്രാബ്, വാട്ടർ സ്നേക്ക്, കോർമോറൻ്റ്. കോർമോറൻ്റ് ഓക്കെ. ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നീന്താനും പറ്റും, നടക്കാനും പറ്റും. ഓക്കെ, ഓരോ ജീവിക്കും അതിൻ്റേത് ശരീരത്തിൻ്റെയും അതിൻ്റെ വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണ് ഉള്ളത്. ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും അത് വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണുള്ളത്. ഈച്ച് ക്രീച്ചർ ഹാസ് എ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ദ എൻവിറോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലീവ്സ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ബോഡി, ഓരോ ക്രീച്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ്, അത് താമസിക്കുന്ന എൻവിറോൺമെൻറ്റ്, വെയർ ഡസ് ഇറ്റ് ലീവ്, അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക, സഞ്ചാര രീതി. ഓക്കെ, സഞ്ചാര രീതി വ്യത്യസ്തമായ ജീവിയെ വട്ടത്തിലാക്കാനുള്ള ഒരു ചോദ്യമാണ്. പാമ്പ്, അരണ, ഒച്ച്, കുയിൽ. ആരാണ്? ആ കുയിലല്ലേ, കുയിൽ പറക്കുന്നു, ബാക്കിയൊക്കെ ഇഴയുന്നു. സ്നേക്ക് അല്ലേ, പശു, തവള, ആട്, എരുമ. പശുവും ആടും എരുമയും എന്താ ചെയ്യുന്നത്? നടക്കുന്നു. തവളയോ? ചാടുന്നു, ജമ്പിങ്. ഇനി മൂങ്ങ, പ്രാവ്, മാൻ, പൊന്മാൻ. ആരാണ്? ആ മൂങ്ങയും പ്രാവും പൊന്മാനും ഒക്കെ പറക്കുന്ന ആൾക്കാരാണ്. മാനോ? മാൻ നടക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, ഓടുന്നു. പരുന്ത്, തത്ത, തേരട്ട, ശലഭം. പരുന്തും തത്തയും ശലഭവും പറക്കുന്നു, തേരട്ട ഇഴയുന്നു. ആമ, ഓന്ത്, പല്ലി, മുയൽ. ആമ, ഓന്ത്, പല്ലി, മുയൽ എന്താണ്? ആ മുയൽ ചാടി ചാടി പോകുന്നു, ബാക്കിയുള്ളവ ഇഴയുന്നു. ഒരേപോലെ സഞ്ചരിക്കുന്ന ജീവികളെ ചേരുമ്പടി ചേർക്കൂ. കൂട്ടുകാർ ഇതൊന്ന് ചെയ്തു നോക്കണേ. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ആര്? പച്ചപ്പുൽച്ചാടി ഉണ്ടോ? ഗ്രാസ് ഹോപ്പ്. ഇതിൻ്റെ പേരാണ് തൊഴുകയ്യൻ പ്രാണി. തൊഴുകയ്യൻ പ്രാണി, ഇതൊരു പ്രത്യേക തരം ജീവിയാണ്. പച്ചപ്പുൽച്ചാടിനെ പോലെയല്ല. എന്താണ് തൊഴുകയ്യൻ പ്രാണി? മുൻകൈകൾ സദാ ഉയർത്തിപ്പിടിച്ച് തൊഴുകൈകളോടെ പ്രാർത്ഥിക്കുന്ന രീതിയിലിരിക്കുന്നതിനാലാണ് ഇവ ഈ പേരിൽ അറിയപ്പെടുന്നത്. ഇത് കണ്ടോ, ആ കൈ പിടിച്ചേക്കുന്നത് കണ്ടോ, കൈകളിങ്ങനെ തൊഴുത് പിടിച്ചേക്കുന്നത് കാരണം പ്രാർത്ഥിക്കുന്ന രീതിയിലുണ്ട് എന്ന് കരുതിയിട്ടാണ് തൊഴുകയ്യൻ പ്രാണി എന്ന് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. നീണ്ടു മെലിഞ്ഞ ശരീരം, നീണ്ട കഴുത്ത്, ത്രികോണാകൃതിയിലുള്ള തലയുമാണ് ഇവയ്ക്കുള്ളത്. പരന്ന കൈകൾ നിറയെ മുള്ളുകളുണ്ടാവും. തല അനായാസം പിന്നിലേക്കും തിരിക്കാം. പച്ചയോ തവിട്ടോ നിറമായതിനാൽ ചെടികൾക്കിടയിൽ കണ്ടാൽ തിരിച്ചറിയുക പ്രയാസമാണ്. ഇനി ഇവ മാംസാഹാരികളാണ്. ഈച്ച തുടങ്ങിയ പ്രാണികളെയും ശലഭങ്ങളെയും, നമ്മൾ നേരത്തെ പറഞ്ഞ പുൽച്ചാടികളെയും ഉറുമ്പുകളെയും പതിയിരുന്ന് ഇവ പിടികൂടും. കീടങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇവ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.
ഇതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് പ്രേയിങ് മാൻറ്റിസ്. വിത്ത് ഫോർ ലിംസ് ഓൾവേസ് റേസ്ഡ് ആൻഡ് പ്രോസ്ട്രേറ്റ് ദേ ആർ കോൾഡ് ബൈ ദിസ് നെയിം ബിക്കോസ് ദേ ആർ ഇൻ ദ ഫോം ഓഫ് പ്രേയിങ്. ഓക്കെ, പ്രേയിങ് മാൻറ്റിസ്. ഇറ്റ് ഹാസ് എ ലോങ് സ്ലെൻഡർ ബോഡി, എ ലോങ് നെക്ക് ആൻഡ് എ ട്രയാംഗുലർ ഹെഡ്. ഫോർ ദീസ് ഫ്ലാറ്റ് ഹാൻഡ്സ് ആർ ഫുൾ ഓഫ് തോൺസ്. മുഴുവൻ മുള്ളുകളാണ്. ഹെഡ് ഈസ് ഈസി, ക്യാൻ ഓൾസോ ബി ടേൺഡ് ബാക്ക്, പുറകിലേക്ക് അനായാസം തിരിക്കാൻ പറ്റും. ഡ്യൂ ടു ഇറ്റ്സ് ഗ്രീൻ ഓർ ബ്രൗൺ കളർ, ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ഐഡൻറ്റിഫൈ ഇഫ് സീൻ എമംഗ് പ്ലാന്റ്സ്. ദേ ആർ കാർണിവോഴ്സ്. കാർണിവോഴ്സ് മീൻസ് ഈറ്റിംഗ് നോൺ വെജ്. ദേ ആംബുഷ് ഇൻസെക്ട്സ് സച്ച് ആസ് ഫ്ലൈസ്, ബട്ടർഫ്ലൈസ്, ഗ്രാസ് ഹോപ്പേഴ്സ്, ആൻസ്. ദേ പ്ലേ എ മേജർ റോൾ ഇൻ പെസ്റ്റ് കൺട്രോൾ. കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. ഇനി ചിത്രശലഭം. പൂക്കളുടെ തേനാണ് പൂമ്പാറ്റകളുടെ പ്രധാന ഭക്ഷണം. ശരീരത്തിലെ ആൻറ്റിന ഉപയോഗിച്ചാണ് ഇവ പൂന്തേൻ കണ്ടുപിടിക്കുന്നത്. ഈ പൂമ്പാറ്റയ്ക്ക് എന്തുണ്ട്? ഒരു ആൻറ്റിനയുണ്ട്. അത് വെച്ചിട്ടാണ് ഈ പൂന്തേൻ ഇവർ സെൻസ് ചെയ്തെടുക്കുന്നത്. രുചി അറിയുന്നതാവട്ടെ കാലുപയോഗിച്ചും. ആ കാലുപയോഗിച്ചാണ് ഇത് രുചി അറിയുന്നത്. പൂമ്പൊടി ആഹാരമാക്കുന്ന ശലഭങ്ങളും ഉണ്ട്. പൂന്തേൻ കുടിക്കുന്നതുമുണ്ട്, പൂമ്പൊടി കഴിക്കുന്നവരുമുണ്ട് ചിത്രശലഭത്തിൻ്റെ കൂട്ടത്തിൽ. ദ മെയിൻ ഫുഡ് ഓഫ് ബട്ടർഫ്ലൈസ് ഈസ് ഹണി ഫ്രം ഫ്ലവേഴ്സ്. ദേ ആർ ഡിറ്റക്റ്റഡ് ബൈ ആൻറ്റിനാസ് ഇൻ ദ ബോഡി. ലെറ്റ് ഇറ്റ് ടേസ്റ്റ് വിത്ത് ലെഗ്സ്. ദേ ആർ ഓൾസോ ബട്ടർഫ്ലൈസ് ദാറ്റ് ഫീഡ് ഓൺ പോളൻ. നമ്മുടെ പോളൻ ഗ്രെയിൻസ്, പൂമ്പൊടി. ഇനി വിവിധ ജീവികളും അവയുടെ ആഹാരവും. ഡിഫറെൻ്റ് ഓർഗാനിസംസ് ആൻഡ് ദെയർ ഫുഡ്. കൗ, പശു എന്തൊക്കെയാണ് തിന്നാറ്? പുല്ലും വൈക്കോലും, ഗ്രാസ് ആൻഡ് ഹേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹെർബിവോർ ആണ് അല്ലേ, സസ്യാഹാരിയാണ് പശു എന്ന് പറയാം. ഇനി ക്രോ, ധാന്യങ്ങളും പഴങ്ങളും എലികളും പ്രാണികളെയും പച്ചക്കറികളെയും ചിലന്തികളും ഒച്ച് പയർവർഗ്ഗങ്ങൾ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് പച്ചക്കറി അങ്ങനെയുള്ള സസ്യാഹാരവും കഴിക്കുന്നുണ്ട്, മാംസാഹാരവും കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മിശ്രാഹാരിയാണ്, രണ്ടും കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓംനിവോർ. ഓംനിവോർ എന്ന് പറയും. ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, റാറ്റ്സ്, ഇൻസെക്ട്സ്, വെജിറ്റബിൾസ്, സ്പൈഡേഴ്സ്, സ്നെയിൽസ്, ലെഗ്യൂംസ്. ഇനി അടുത്തത് എലിഫൻറ്റ്, ആന, പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികൾ, സസ്യങ്ങളുടെ ഇലകൾ, പഴങ്ങൾ, വേരുകൾ, കുറ്റിച്ചെടികൾ, മരത്തൊലി. സസ്യാഹാരിയാണ് കേട്ടോ, ആന ഒരു സസ്യാഹാരിയാണ്, ഹെർബിവോറാണ്. സ്ക്വിറൽ, അണ്ണാൻ, മരത്തിൽ വസിക്കുന്ന പ്രാണികൾ, വിത്തുകൾ, അണ്ടി, പരിപ്പ്, പഴങ്ങൾ, പുഴുക്കൾ, ചെറിയ പാമ്പുകൾ, ചെറുജീവികളുടെ മുട്ടകൾ, അതൊക്കെ കഴിക്കുന്നത്. അപ്പോൾ രണ്ടും കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? മിശ്രാഹാരി, ഓംനിവോർ. ഇനി ഹെന്നാവട്ടെ, ഹെന്നും ഇതേപോലെ തന്നെയാണ്, പഴങ്ങളും പ്രാണികളും കഴിക്കുന്നുണ്ട്. പ്രാണി എന്ന് പറയുന്നത് അതിൻ്റെ മാംസമാണല്ലോ. പഴങ്ങൾ, പിന്നെ പുഴുക്കൾ, അതിൻ്റെയൊക്കെ മാംസം. പച്ചക്കറികളും പയറിനങ്ങളും കഴിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കഴിക്കുന്നുണ്ട്, രണ്ടും സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? മിശ്രാഹാരി, മിശ്രാഹാരി, ഓംനിവോർ ആണ്. ഇനി വാട്ട് അബൌട്ട് ഈഗിൾ, പരുന്ത്. പരുന്ത് എന്താ കഴിക്കാറ്? ആ മീൻ, മുയൽ, പാമ്പ്, ചെറുകിളികൾ, കുറുക്കൻ, കുരങ്ങ്, മാന്യമൊക്കെയാണ് ആര് കഴിക്കാറ്? പരുന്ത് കഴിക്കാറ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാംസാഹാരിയാണ്, കാർണിവോറാണ്. ദെൻ കിങ് ഫിഷർ, പൊന്മാൻ, മീനുകളും ജലാശയങ്ങളിൽ വസിക്കുന്ന പ്രാണികൾ, തവളകൾ, അല്ലേ, അക്വാറ്റിക് ഇൻസെക്ട്സ്, ഫ്രോഗ്സ്, സ്മോൾ സ്നേക്സ് ആൻഡ് ലിസാർഡ്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്കെന്ത് പറയാൻ പറ്റും? ഓംനിവോറാണ്, ഓംനിവോറാണ്. ഓക്കെ, ഇനി തവളയോ? ആ തവളയെ എന്ത് കഴിക്കും? ഫ്ലൈസിനെയും മോത്സിനെയും സ്നെയിൽസിനെയും ഇൻസെക്ട്സിനെയും വോംസിനെയും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് അത് കാർണിവോറാന്ന് പറയാൻ പറ്റും. താഴെ നൽകിയിരിക്കുന്ന ജീവികളുടെ ചിത്രത്തിന് സമീപത്തുള്ള വട്ടങ്ങളിൽ സൂചനകൾക്കനുസരിച്ച് നിറം നൽകും. ഈ ചിത്രങ്ങൾക്ക് നിങ്ങൾ കളർ കൊടുക്കണം. മാംസാഹാരികൾക്ക് ഇളം പച്ച നിറം, ലൈറ്റ് ഗ്രീൻ. മിശ്രാഹാരി, മാംസാഹാരി കാർണിവോർ, മിശ്രാഹാരി ഓംനിവോർ, സസ്യാഹാരി ഹെർബിവോർ. ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ് യു ഷുഡ് കീപ്. ഇനി സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ സസ്യാഹാരികളെന്നും മാംസം മാത്രം ആഹാരമാക്കുന്നവയെ മാംസാഹാരികളെന്നും വിളിക്കാം. സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയാണ് മിശ്രാഹാരികൾ. ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാൻ പാർട്സ് ആർ കോൾഡ് ഹെർബിവോർസ്. ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ആർ കോൾഡ് കാർണിവോർസ്. ഓംനിവോർസ് ആർ ക്രീച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്.
കുറച്ച് ഹെർബിവോർസിനെ പരിചയപ്പെടാം. ജിറാഫ്, എലിഫൻറ്റ്, സീബ്ര, റാബിറ്റ്, ഡിയർ, മങ്കി, ക്രോ, ബുഫല്ലോ, കൗ, ഗോട്ട്, സ്ക്വിറൽ, ഹോഴ്സ്, ഡൗ, ഇവരൊക്കെ എന്താണ്? സസ്യാഹാരികളാണ്. ഇനി മാംസാഹാരികൾ ആരൊക്കെയാണ്? ടൈഗർ, ലയൺ, ക്രൊക്കഡൈൽ, ഫോക്സ്, പരുന്ത്, ചീറ്റ, കഴുതപ്പുലി, ഹൈന, ഹൈന, ഹിമക്കരടി, പോളാർ ബിയർ, ഔൾ, ലെപ്പേർഡ്, ക്യാറ്റ്, ഡോഗ്, ഇതൊക്കെ എന്താണ്? മാംസാഹാരികൾ. ഇനി നോക്കിക്കേ മിശ്രാഹാരികൾ, ഓംനിവോസ് ആരൊക്കെയാണ്? പിഗ്, ബിയർ, മങ്കി, ഹെൻ, ഡക്ക്, ക്രോ, പാരറ്റ്. നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്താണ്? ഓംനിവോസ് ആണ്. ഓംനിവോസ് മിശ്രാഹാരികൾ അല്ലേ. നമ്മൾ പച്ചക്കറിയും കഴിക്കും മാംസവും കഴിക്കും. അപ്പോൾ നമ്മളെന്താണ്? ഓംനിവോസ് ആണ്. രണ്ടും കഴിക്കുന്നുണ്ടെങ്കിൽ ചിത്രങ്ങൾ നോക്കൂ. ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായകമായത്? എങ്ങനെ? താറാവ്, പരുന്ത്, തവള, സിംഹം, ഇതൊക്കെ എങ്ങനെയാണ്, ഏത് ശരീരഭാഗമാണ് ഇരയെ പിടിക്കാൻ യൂസ് ചെയ്യുന്നത്? അപ്പോൾ നോക്കിക്കേ താറാവ്, നമുക്ക് ആദ്യം നോക്കാം. താറാവ്, ഡക്ക്, എണ്ണമയമുള്ള തൂവലും തൊക്കിനടിയിലെ കൊഴുപ്പും വെള്ളത്തിൽ അനായാസം സഞ്ചരിക്കാൻ സഹായിക്കുന്നു. താറാവിൻ്റെ ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആ, അതിൻ്റെ തൂവലൊക്കെ ഒരു എണ്ണമയമാണേ. ഓയിലി ലൈക്ക് ടു ഫെദേഴ്സ് ആണ്. ഹെൽപ്പ് ടു മൂവ് ഈസിലി ഇൻ വാട്ടർ. തുഴ പോലുള്ള കാലുകളാണ് താറാവിന്. ഓർ ലൈക്ക് എക്സ് ലെഗ്സ്, മേക്ക് സ്വിമ്മിങ് ഈസിയർ, അപ്പോൾ നീന്താൻ എളുപ്പമാണ്. പിന്നെ പരന്ന ചുണ്ടുകളാണ്, മീനുകളെ വായ്ക്കുള്ളിലാക്കാൻ കഴിയുന്നു. ഫ്ലാറ്റ് ലിപ്സ് ഹെൽപ്പ് ഫിഷ് ഇൻ ടു മൗത്ത്സ്. പിന്നെന്താണ്? വലിപ്പമേറിയതും, ആ നമ്മുടെ പരുന്ത് അല്ലേ, വലിപ്പമേറിയതും ശക്തിയുള്ളതായിട്ടുള്ള ചിറകാണ്. നല്ല വലിപ്പം, നല്ല ശക്തിയുള്ള ചിറകാണ്. അപ്പോൾ പരുന്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഉയരത്തെ പറക്കാൻ കഴിയുന്നു. നല്ല കാഴ്ചശക്തി ആയതുകൊണ്ട് ഉയരത്തിൽ തന്നെ ഇരയെ കണ്ടെത്താൻ പറ്റും. വളഞ്ഞു കൂർത്ത നഖമാണ് അല്ലേ. പരുന്തിനേക്കാൾ ഭാരമുള്ള ജീവികളെ പോലും നമ്മൾ കണ്ടു. പരുന്ത് എന്താ മാനിനെയും കുറുക്കനെയും ഒക്കെ തിന്നുന്നുണ്ട്. അതെങ്ങനെയാണ്? വളഞ്ഞു കൂർത്ത നഖങ്ങളാണ്. പരുന്തിൻ്റെക്കാളും ഭാരമുള്ള ജീവികളെ പോലും അള്ളി പിടിച്ച് പറക്കാനുള്ള ശേഷിയുണ്ട്. വളഞ്ഞു കൂർത്ത ചുണ്ടാണ് ഇരയെ കൊത്തി കീറാൻ കഴിയുന്നു. അപ്പോൾ എന്താണ്? സ്ട്രോങ് ആൻഡ് വൈഡ് വിങ്സ് വിച്ച് ഹെൽപ്പ് ടു ഫ്ലൈ ഹൈ. എക്സലൻ്റ് ഐ സൈറ്റ് ഹെൽപ്സ് ടു സ്പോട്ട് ദ പ്രേ ഫ്രം എ ഗ്രേറ്റ് ഹൈറ്റ്. നമുക്ക് കാണാൻ പറ്റും, പരുന്തൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കി വെക്കും കോഴിക്കുഞ്ഞിനെ. ഒറ്റ താഴെ വന്ന് ഒറ്റ എടുത്തുകൊണ്ട് പോക്കണം അല്ലേ, റാഞ്ചി കൊണ്ടുപോകും. ദേ ആർ സ്ട്രോങ് ആൻഡ് കർവ്ഡ് ക്ലോസ് ഹെൽപ്പ് ടു ക്യാച്ച് ദ ഹെവിയർ പ്രേ. സ്ട്രോങ് ആൻഡ് കർവ്ഡ് ക്ലോസ്, കൂർത്തതും വളഞ്ഞതുമായിട്ടുള്ള നഖങ്ങൾ. ദേ ആർ സ്ട്രോങ് ആൻഡ് കർവ്ഡ് ബീക്ക്, അതിൻ്റെ ചുണ്ടെങ്ങനെയാണ്? ഹെൽപ്പ് ടു കാവ് ആൻഡ് ടിയറിങ് ഫ്ലഷ് ദ പ്രേ, ഫ്ലഷ് ഓഫ് ദ പ്രേ. ഇനി തവള, തവളയുടെ പ്രത്യേകത എന്താ? നിങ്ങൾ ചിത്രത്തിൽ കണ്ടോ അതിൻ്റെ നാക്ക് കണ്ടോ, ഇങ്ങനെ പുറത്തേക്ക് നീട്ടിയിരിക്കുന്നത്? അതിവേഗം പുറത്തേക്ക് നീട്ടാവുന്ന പശിമയാർന്ന നാക്കിൽ ഇരയെ കുടുക്കി വായ്ക്കുള്ളിലാക്കുന്നു. പെട്ടെന്ന് നാക്ക് നിൽക്കുന്നു, പ്രാണി അകത്ത് കയറും. ഫ്രോഗ്സ് ഹാവ് എ ലോങ് സ്റ്റിക്കി ടങ് ദാറ്റ് ദേ യൂസ് ടു ക്യാച്ച് ദെയർ പ്രേ. ഇനി സിംഹം, കരുത്തുറ്റ ശരീരം, വേഗത്തിൽ ഓടാനുള്ള കഴിവ്, കൂർത്ത നീണ്ട പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ച് കീറാൻ കഴിയും. ബലമുള്ളതും കൂർത്തതുമായ നഖങ്ങൾ ഉപയോഗിച്ച് ഇരയെ കീഴ്പ്പെടുത്തുന്നു. സ്ട്രോങ് ബോഡി എബിലിറ്റി ടു ആക്സലറേറ്റ് ക്യാൻ ബൈറ്റ് പ്രേ വിത്ത് ഷാർപ്പ് ടീത്ത്. ദേ ഹാവ് ഷാർപ്പ് സ്ട്രോങ് ക്ലോസ് ദാറ്റ് ഹെൽപ്പ് ദം ഗ്രാസ്പ് ആൻഡ് ഹോൾഡ് ഓൺ ടു പ്രേ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? കാർണിവോസിന് നല്ല സ്ട്രോങ് ക്ലോസ് അല്ലേ, നല്ല കൂർത്ത നഖങ്ങളും ചുണ്ടും ഒക്കെയാണെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് നോക്കാം പൂമ്പാറ്റയുടെ ജീവിതചക്രം, ബട്ടർഫ്ലൈസ് ലൈഫ് സൈക്കിൾ. നോക്കിക്കേ കണ്ടോ, ഒരു ഭംഗിയുമില്ലാത്ത ഒരു പുഴുവാണ് എന്തായി മാറുന്നത്? നല്ല ഭംഗിയുള്ള ഒരു ചിത്രശലഭമായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈഫ് സ്റ്റേജ് നോക്കാം. മുട്ട, എഗ്, സാധാരണയായിട്ട് ഇലയുടെ അടിയിലാണ് ശലഭങ്ങൾ മുട്ടയിടുന്നത്. പശിമയാർന്ന ശരീരദ്രാവകം കൊണ്ട് ഇവ ഇലയിലൊട്ടിച്ചു വെക്കുന്നു. നമ്മുടെ 6 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുട്ട വിരിയും. ബട്ടർഫ്ലൈസ് യൂഷ്വലി ലേ ദെയർ എഗ്സ് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ലീവ്സ്. അപ്പോൾ ചില ഇലയുടെ ഒക്കെ അടിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും
ഈ പൂമ്പാറ്റ മുട്ടയിട്ട് വച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൂമ്പാറ്റയുടെ ശരീരത്തിൽ തന്നെ എന്തുണ്ട്, ഒരു ഒരു പശിമയാർന്ന ശരീര ദ്രാവകമുണ്ട്. ദ സ്റ്റിക്ക് ടു ദ ലീഫ് വിത്ത് സ്റ്റിക്കി ബോഡി ഫ്ലൂയിഡ്സ്. അതെന്നിട്ട് എന്ത് ചെയ്യും, ഒരു 6 ദിവസത്തിനുള്ളിൽ ദ എക്സ് വിൽ ഹാച്ച്. അപ്പോൾ മുട്ട കഴിഞ്ഞു, പിന്നെ എന്താണ് അടുത്ത ലാർവ സ്റ്റേജ്. മുട്ടകളിൽ നിന്ന് ലാർവകൾ പുറത്തു വരികയും ചുറ്റുമുള്ള സസ്യപദാർത്ഥങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ദിവസങ്ങൾക്കകം ലാർവ വളർന്ന് വലുതാകുന്നു. ലാർവ എമേജ് ഫ്രം എഗ്സ് ആൻഡ് സ്റ്റാർട്ട് ഈറ്റിംഗ് ദ സറൗണ്ടിങ് പ്ലാന്റ് മെറ്റീരിയൽ വിതിൻ ഡേയ്സ് ദ ലാർവ ഗ്രോസ് അപ്പ്. അപ്പോൾ ചുറ്റുമുള്ള സസ്യപദാർത്ഥങ്ങളാണ് ആര് കഴിക്കുന്നത്, ലാർവ കഴിക്കുന്നത്. ഇനി പ്യൂപ്പയാവും, പ്യൂപ്പ നോക്കിയ ചിത്രം. 15 ദിവസങ്ങൾക്കകം ലാർവകൾ പരമാവധി വളർച്ചയിലെത്തും. അപ്പോൾ ഭക്ഷണം നിർത്തി സ്വയം നിർമ്മിച്ച ഒരു ആവരണത്തിൽ സമാധിയിരിക്കുന്നു. ഇതാണ് പ്യൂപ്പ. നോക്കിയ ലാർവ റീച്ച് മാക്സിമം ഗ്രോത്ത് ഇൻ 15 ഡേയ്സ്. ഇറ്റ് ദെൻ സ്റ്റോപ്സ് ഈറ്റിംഗ് ആൻഡ് റെസ്റ്റിനെ സെൽഫ് മെയ്ഡ് കവറിങ് ആ സെൽഫ് മെയ്ഡ് കവറിങ് ആണ് നിങ്ങളവിടെ കാണുന്നത്. ദിസ് ഈസ് ദ പ്യൂപ്പ. അത് കഴിഞ്ഞിട്ടാ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്യൂപ്പ പൂർണ്ണ വളർച്ചയിലെത്തുന്നു. എന്ത് ചെയ്യുന്നു, ആ കൂട് പൊട്ടിച്ച് അവരുണ്ടാക്കിയ ആ ഒരു കവറിങ് ഇല്ലേ, ആ കൂട് പൊട്ടിച്ച് ശലഭമായിട്ട് പുറത്ത് വരും. ആ ചുരുണ്ട ചിറകുകൾ ഏതാനും മിനിറ്റിനുള്ളിൽ പറക്കാൻ റെഡിയാവും, സജ്ജാവും. 3-4 ആഴ്ചകൾ മാത്രമാണ് സാധാരണ ചിത്രശലഭങ്ങൾ ജീവിക്കാറുള്ളത്. ഓൺലി 3 to 4 weeks. ദ പ്യൂപ്പ ഈസ് ഫുള്ളി ഗ്രോൺ വിതിൻ 2 weeks ആൻഡ് ദ നെസ്റ്റ് ബ്രേക്സ് ആൻഡ് കംസ് ഔട്ട് ആസ് എ ബട്ടർഫ്ലൈ കേർലി. ദ വിങ്സ് ആർ റെഡി ടു ഫ്ലൈ ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. ഓൺലി 3 or 4 weeks ലൈഫ് സ്പാൻ ഓഫ് കോമൺ ബട്ടർഫ്ലൈസ്. ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഈസ് സദേൺ ബേർഡ് വിങ്. ഗരുഡ ശലഭമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം. ഏറ്റവും ചെറുത് ഏതാണെന്നറിയാമോ, രത്നനീലി. രത്നനീലി ദ സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജുവൽ. ഗ്രാസ് ജുവൽ ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം. നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏതാണ്, ബുദ്ധമയൂരി. ഓക്കെ, ബുദ്ധമയൂരി ഈസ് ദ മലബാർ ബാൻഡഡ് പീകോക്ക്. അതാണ് നമ്മുടെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ. നോക്കിയൊക്കെ ഒരുപാട് ചിത്രശലഭങ്ങൾ, വിറവാലൻ, നാട്ടു റോസ്, നാട്ടുമയൂരി, തകരമുത്തി, മഞ്ഞപ്പാപ്പാത്തി, വിലാസിനി, എരുക്കുരുപ്പി, എരുക്കുതപ്പി, വരയൻ കടുവ. ഇനി അടുത്തത്, ഏതൊക്കെ ചെടികളാണ് ഏതൊക്കെ പൂമ്പാറ്റകളെയാണ് ആകർഷിക്കുന്നത്. ഈശ്വര മുല്ല എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് മക്കളെ, അത് ഏതൊക്കെ പൂമ്പാറ്റകളെ ആകർഷിക്കും, നാട്ടു റോസിനെയും ചക്കര ശലഭത്തെയും. മുസാന്ത വെള്ളിലത്തൊഴിനെ ആകർഷിക്കും. കറുവ വഴന ശലഭം. നാരകം നാരകക്കാളി എന്ന് പറയുന്ന ഒരു ശലഭത്തെയാണ് ആകർഷിക്കുക. കറിവേപ്പില, കറിവേപ്പിലയൊക്കെ ആർക്കിഷ്ടമാണ്, നമ്മുടെ കൃഷ്ണശലഭത്തിനും നാരകശലഭത്തിനും ഇഷ്ടമാണ്. എരുക്ക് ആർക്കിഷ്ടമാണ്, എരുക്ക് തപ്പി, വരയൻ കടുവ, നീലക്കടുവ എന്നിവർക്കിഷ്ടമാണ്. പിന്നെ നറും പാണൽ വിറവാലൻ എന്ന് പറയുന്ന പൂമ്പാറ്റേൻ്റെ നമ്മൾ ചിത്രം കണ്ടില്ലേ, അതിന് നറും പാണൽ എന്ന് പറയുന്ന ചെടിയാണ് ഏറ്റവും ഇഷ്ടം. പൂമ്പാറ്റകൾ 2 തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നു, മുട്ടയിടാനും ആഹാരത്തിനും. അല്ലേ, നമ്മൾ പറഞ്ഞു ഇലയുടെ അടിയിലാണ് ആര് മുട്ടയിടുന്നത്, പൂമ്പാറ്റകൾ. ഇനി ആഹാരത്തിനും, അത് തിന്നുന്ന ആദ്യം തിന്നുന്ന സസ്യഭാഗം എന്താണ്, ആ കാണുന്ന സസ്യപദാർത്ഥങ്ങളാണ്. പിന്നെ നാരകക്കാളി ശലഭം സാധാരണയായിട്ട് മുട്ടയിടുന്ന നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളാണ്. ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയ പൂക്കളിൽ നിന്നാണ്. ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഇൻ 2 ways ഫോർ ലേയിങ് എഗ്സ് ആൻഡ് ഫോർ ഫുഡ്. ദ കോമൺ മോമെൻറ്റ് ബട്ടർഫ്ലൈ നാരകക്കാളി യൂഷ്വലി ലേസ് എഗ്സ് ഓൺ ദ സിട്രസ് പ്ലാന്റ് നാരകം ആൻഡ് ദ ഓറഞ്ച് ബെറി പ്ലാന്റ് പാണൽ. ദർ ലാർവേ ഈറ്റ് ദ ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്. വെൻ ദേ ബിക്കം ബട്ടർഫ്ലൈസ് ദേ ഫൈൻഡ് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ് ഓഫ് ഹിബിസ്കസ്. അല്ലേ, നമ്മുടെ ചെമ്പരത്തി, വൈറ്റ് ഓർക്കിഡ്, മന്ദാരം, മുസാന്ത, മോർണിംഗ് ബ്രീസ് പ്ലാന്റ്സ്, അതിൽ നിന്നാണ് എന്ത് കണ്ടെത്തുന്നത്, പൂന്തേൻ കണ്ടെത്തുന്നത്. നോക്കിക്കേ നല്ലൊരു ചിത്രം. യെസ്, ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രീച്ചേഴ്സ് ആർ അറൗണ്ട് അസ്. വേർ ഡു ദേ ലീവ്, ഇൻ വിച്ച് പ്ലേസ് ഡു സച്ച് ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ് ലീവ് ഇൻ അബണ്ടൻസ്. എന്തുമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് നോക്കിക്കേ. ആ യെസ്,
എവിടെയൊക്കെയാണ് ഇത് താമസിക്കുന്നത്, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലെ വ്യത്യസ്ത ജീവികൾ ധാരാളമായി താമസിക്കുന്നത്. നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? വയൽ, ഫീൽഡിൽ കാണാൻ പറ്റും അല്ലേ, കുളത്തിൽ, പോണ്ടിൽ കാണാം, കാട്, ഫോറസ്റ്റിൽ കാണാം, പുഴയിൽ കാണാം, കാവ്, ഗ്രൂവ്സിൽ കാണാൻ പറ്റും, മരം, ട്രീസിൽ കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ ഇല്ലാതായാൽ എന്ത് പ്രശ്നം ഉണ്ടാവും? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സ്റ്റൻഡ് ഇൻ ഇതുപോലെയുള്ള ഫീൽഡും പോണ്ടും ഫോറസ്റ്റും റിവറും ഗ്രൂവ്സും ട്രീസും ഒക്കെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ക്രീച്ചേഴ്സ്? ആ ജീവികൾക്ക് വാസസ്ഥലം നഷ്ടമാകും, ജീവികളുടെ എണ്ണം കുറയും, മറ്റ് ചില ജീവികളുടെ എണ്ണം കൂടും, അതും മോശമാണ്, അതും ഡേഞ്ചറാണ് അല്ലേ. മനുഷ്യരുടെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാവും. ക്രീച്ചേഴ്സ് വിൽ ലൂസ് ദർ ഹാബിറ്റാറ്റ്, ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് വിൽ ഡിക്രീസ്, സം അതർ സ്പീഷീസ് വിൽ ഇൻക്രീസ് ഇൻ നമ്പർ, ഹ്യൂമൻ എക്സിസ്റ്റൻസ് വിൽ ബി ഇൻ ഡേഞ്ചർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവികളെ വസിക്കുന്ന ചുറ്റുപാടുകളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ ക്രീച്ചേഴ്സ് ലിവിങ് ഏരിയ? ഡു നോട്ട് ത്രോ ഗാർബേജ്, മാലിന്യം വലിച്ചെറിയാതിരിക്കണം. കുളം, കാട് തുടങ്ങിയ സങ്കേതങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തണം. പ്രൊട്ടക്റ്റ് സാങ്ച്വറീസ് ലൈക്ക് പോൺസ്, ഫോറസ്റ്റ്, റിവേഴ്സ്. പിന്നെന്ത് ചെയ്യണം? നമ്മൾ കീടനാശിനികളൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ, അവോയ്ഡ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ ഷുഡ് ബി കൺട്രോൾഡ്. ജലാശയങ്ങൾ മലിനമാകാതെ കാക്കണം. വാട്ടർ ബോഡീസ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും, വാട്ടർ പൊല്യൂഷൻ അല്ലേ. അപ്പം അങ്ങനെയുള്ളതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാട്ടർ ബോഡീസിനെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം അല്ലേ. വാട്ടർ ബോഡീസിനെ നമ്മൾ സംരക്ഷിക്കണം. ഡു നോട്ട് എൻക്രോസ് ഓൺ ലിവിങ് ക്രീച്ചേഴ്സ് ഹാബിറ്റാറ്റ്സ്. അത് അവരുടെ ആവാസ വ്യവസ്ഥയിലാണ്, അതിൽ നമ്മൾ മനുഷ്യർ കൈകടത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. സോ താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള യൂണിറ്റ്സിന് വേണ്ടിയിട്ട്. താങ്ക് യു.